എല്ലാവർക്കും നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു കാശ്മീരിലൊന്ന് പോകണമെന്ന്. കാശ്മീരിൽ വെറുതെ പോയാൽ പോരാ, നല്ല മഞ്ഞ് പെയ്യുന്ന സമയം ഡിസംബർ ജനുവരി സമയത്ത് കാശ്മീരിൽ പോകണമെന്നൊരു ആഗ്രഹം വളരെ നാളായിട്ട് മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നു. ഈ വർഷം ഡിസംബർ 2020 ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോകാൻ പറ്റിയത്. ഞങ്ങളെങ്ങനെ കാശ്മീരിലെത്തിയെന്ന് പറഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ വന്നു, ഫ്ലൈറ്റിന് തന്നെ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിൽ വന്നു, ശ്രീനഗറിൽ 2 താമസിച്ചു, 2 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുൽമർഗിൽ പോകുന്നു. മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒരു പാക്കേജ് ടൂറിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് 57 ദൂരമുണ്ട് ഗുൽമർഗിലേക്ക്. നാഷണൽ ഹൈവേ 1 കൂടെ കുറച്ചു നേരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വേണം ഗുൽമർഗിലേക്ക് പോകാനായിട്ട്. ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡാണ്. ഇത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലാണുള്ളത്. പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്താണ്, ലൈൻ ഓഫ് കൺട്രോൾ എല്ലാം വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഗുൽമർഗ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ റൂട്ടിൽ നമ്മൾ ആദ്യം ചെല്ലുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തന്മാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടിയെല്ലാം നിർത്തി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് പോകാൻ പറ്റും. മേക്ക് മൈ ട്രിപ്പ് റോയൽ അഡ്വഞ്ചർ ടൂർസ് വഴി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത വണ്ടിയാണിത്. ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഗുലാം ഭായ്. കഴിഞ്ഞ 2 ഞങ്ങളുടെ കൂടെ ഉണ്ട്. പുള്ളിക്കാരനാണ് ഞങ്ങളുടെ എൻ്റെ ട്രിപ്പിൻ്റെ പിക്കപ്പ്, ഡ്രോപ്പ്, എല്ലാ സ്ഥലത്തും ഞങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പുള്ളിക്കാരനാണ്. ഗുൽമർഗ് സേ 12-15 km ബോർഡർ ഹൈ, ലൈൻ ഓഫ് കൺട്രോൾ ജോ ഹൈ. ഗുൽമർഗിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ട്. അവിടെ ഒരു -4-5 ടെമ്പറേച്ചറാണ്. മൊത്തം സ്നോഫാൾസാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും, അഡ്വഞ്ചറസ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ തന്മാർഗിൽ നിന്ന് നമുക്ക് കൂടെ കൂട്ടാം. ഒരു ദിവസം അവരുടെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ഞങ്ങളുടെ കൂടെ മുഹമ്മദ് ഷഫീഖ് എന്ന് പറഞ്ഞ ഷഫീഖ് ഭായ് ഞങ്ങളുടെ കൂടെ അവിടുന്ന് ജോയിൻ ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഗുൽമർഗിൽ പോകുമ്പോൾ, ഈ പറഞ്ഞ വിൻ്റർ സീസണിൽ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇതുപോലെ -4-5 ടെമ്പറേച്ചറിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് നമുക്ക് വേണം. ഡ്രസ്സ് വേണം, ഷൂ വേണം. നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാടകയ്ക്ക് കിട്ടും. വാടക കിട്ടുമ്പോഴും നല്ല ചാർജാണ്. ഒരു ദിവസം ഏകദേശം ഒരു 2,000-2,500 വരെ ചാർജാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. കോവിഡ് പോലുള്ള സമയത്തൊക്കെ അത് ഉപയോഗിക്കുന്ന അത്ര സേഫ് അല്ല. -10 വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് 4. കൂടാതെ ഷൂസ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും വാടകയ്ക്ക് എടുത്തില്ല. ഇവിടെ നിന്ന് ആകെ ഗംബൂട്ടുകൾ, നമ്മുടെ ഷൂസ് ചിലപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗംബൂട്ടുകൾ മാത്രം 4 വാടകയ്ക്ക് എടുത്തു. അതിന് 1,000 2 നമുക്ക് കൊടുക്കേണ്ടതും വന്നു. ഞങ്ങൾ ശ്രീനഗറിൽ വന്നിറങ്ങുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 2 ടെമ്പറേച്ചർ ആയിരുന്നു. ഗുൽമർഗിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -4-5 വരെയുള്ള ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്. നമുക്ക് നേരിട്ട് നേരെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സെയിം ഡേ ഗുൽമർഗിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് ശ്രീനഗറിൽ 2 താമസിക്കുക. അവിടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2 ടെമ്പറേച്ചറൊക്കെയാണ്. അപ്പോൾ ശ്രീനഗറൊക്കെ കറങ്ങി, ദാൽ ലേക്കിലൊക്കെ കറങ്ങി, അപ്പോൾ അവിടുത്തെ ആ ടെമ്പറേച്ചറുമായിട്ടൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോളിൽ ഒരു -4-5 പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂരത്തെ ഒരു 17 ടെമ്പറേച്ചർ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 20-25 ടെമ്പറേച്ചറിൽ നിന്ന് നേരെ -ലേക്ക് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് നമ്മുടെ ചുണ്ടുകൾ പൊട്ടാനും അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചെറുതായിട്ട് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ നോർമലായിട്ടൊരു ടെമ്പറേച്ചറിൽ നിന്ന് ആദ്യം ഒരു തണുപ്പിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരിക. ആ സ്റ്റേജിൽ നമ്മളൊന്ന് സ്റ്റെബിലൈസ് ആയിട്ട് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കും. മഞ്ഞിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 എങ്കിലും ഇവിടെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നമ്മുടെ ഗുലാം ഭായ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറാണ്. വർഷങ്ങളായിട്ടുള്ള ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. കൂടാതെ ഞങ്ങളിവിടെ വന്നിറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഗൈഡായിട്ടുള്ള ഷഫീഫ് ഭായ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ്
കാശ്മീർ, കാശ്മീരിൽ എസ്പെഷ്യലി ഗുൽമർഗ്, ഇവിടെ വളരെ സേഫാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പണ്ട് ടെററിസ്റ്റ് അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു വർഷമായിട്ട് പൂർണ്ണമായിട്ടും കേന്ദ്രസേനയുടെ നല്ല കൺട്രോളിലാണ്. അതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള പ്രദേശമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യം എങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യണം. नीचे से देखो कितना हाइट पे हम आ गए सर. इस जगह का नाम है यू पॉइंट. देखो कितना हाइट पे हम आ रहे हैं. कहां पर आपने गाड़ी का टोल काटा था? ओके ओके, इतना ऊपर आए. अगर मौसम अच्छा होता ना एकदम तो नंगा पर्वत दिखता है इधर से. ओ उस कोने से वो भी दिखाऊंगा मैं इनको. ना मुश्किल धुंध है ना, मुश्किल है. नहीं दिखेगा. മേക്ക് മൈ ട്രിപ്പില് നമ്മളൊരു ട്രാവൽ എൻക്വയറി കൊടുത്തപ്പോൾ നമുക്ക് മെയിൻ റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്നോഫാൾ ഉള്ള ഒരു സ്ഥലത്ത് പോകാനായിട്ടാണ്. അവർ പ്രപ്പോസ് ചെയ്താണ് ഗുൽമർഗ്. ഗുൽമർഗ് ശ്രീനഗറിൽ നിന്ന് വളരെ അടുത്താണ്. ഇപ്പോൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞ് വീണ് കിടന്നു കണ്ടു. ആ റോഡുകളിലൊക്കെ ഒരു 3-4 അടി വരെയുള്ള മഞ്ഞ് വീഴ്ചയുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്നതും തിരഞ്ഞെടുത്ത സ്ഥലവും കറക്റ്റായിട്ടുള്ള സ്ഥലമാണ്. ഇത് വെസ്റ്റേൺ ഹിമാലയത്തിൽ, ഹിമാലയത്തിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ പിർ പാഞ്ചാൽ റേഞ്ചിലാണ് ഈ പറഞ്ഞ ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് നോക്കിയാൽ ഏകദേശം ഒരു 8,694 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൈൻവ്യൂ റിസോർട്ട്, ഈ പൈൻവ്യൂ റിസോർട്ടാണ് നമുക്ക് മേക്ക് മൈ ട്രിപ്പുകാർ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. 2 റൂം നമുക്കുണ്ട്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. മഞ്ഞ് വീണ് കിടക്കുന്നൊരു റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായിട്ട് വെളിയിൽ വന്ന് മഞ്ഞ് കളിക്കുക, അതാണ് ഇന്നത്തെ പ്രധാന വിനോദം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. ഈ കാണുന്ന 2 റൂം ആണ് ഞങ്ങളുടെ റൂമുകൾ. ഈ റിസോർട്ടിൻ്റെ ഇവിടുന്ന് തന്നെ ഗുൽമർഗ് കാണിക്കാം. ഈ കാണുന്ന അടിപൊളി പ്രദേശമാണ് ഗുൽമർഗ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വ്യൂ? ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇതിനകത്ത് ഇവിടം വരെയൊക്കെ പോവാം. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഈ തൂങ്ങി നിൽക്കുന്നത്. ഇത് പറിക്കാൻ പോവുക. ഫുഡ് കൂട്ടി
हाँ कोई प्रॉब्लम नहीं, वो दे दो। आह सुपर, आह बहुत बढ़िया है। ये वाला टूट गया पल। लीजिए ना लीजिए। लीजिए गिफ्ट। 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 गुलमर्ग का गिफ्ट नहीं ला। गुलमर्ग का। टूट जाएगा आपके हाथ से, गिर जाओगे। मैं जा रहा हूँ। ओके का मैं ഗ്ലൗസ് ഇട്ടുണ്ട്.